ജീവിത ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നിലപാടുകൾക്കാണ് പ്രസക്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൻ്റെ വിശ്വാസം കാത്തു പരീക്ഷിക്കുക എന്നുള്ളതാണ്. ആ വിശ്വാസ തീക്ഷണത അവരവരുടേതായിട്ടുള്ള നിലപാടുകൾക്കൊപ്പം വളർത്തിയെടുത്താൽ അത് നമ്മുടെ നാടിനും സമൂഹത്തിനും ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെ ആ വിശ്വാസ തീക്ഷണതയെ മുറുകെ പിടിക്കാൻ, ക്രൈസ്തവ ആദർശങ്ങളിൽ ഉറക്ക പറയാൻ കഴിയുന്നവരായി യുവാക്കൾ ഉണർന്നു വരുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിനും നാടിനും വലിയ പ്രചോദനമാകുമെന്നാണ് എൻ്റെ വിലയിരുത്തൽ. എൻ്റെ വിശ്വാസവും അതുതന്നെയാണ്. അതിനുവേണ്ടിയാണ് നമ്മുടെ പ്രവർത്തനത്തിൽ, ആ പ്രവർത്തനത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ കൂടുതൽ ഊർജം പകരാനായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഞാൻ ഈ മലയാറ്റിലേക്ക് പോകും എന്നോട് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഊർജമാണ് മലയാറ്റിൽ പോണത്. കഴിഞ്ഞ 36 വർഷക്കാലമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് നടന്നാണ് ഞാൻ മലയാറ്റിലേക്ക് പോകുന്നത്. ഏതാണ്ട് 80 കിലോമീറ്റർ ദൂരം വരും. 36 വർഷക്കാലമായി. അപ്പോൾ മലയാറ്റിലേക്ക് നടക്കുന്ന വലിയ കാര്യമാണോ ചിന്തിക്കാം? ഭയങ്കര കാര്യമാണ്. ആ പെസകായ വ്യാഴാഴ്ച രാത്രിയിൽ അപ്പം മുറിച്ചിട്ട് വീട്ടിൽ നിറങ്ങുന്ന സന്ദർഭം, കഴിഞ്ഞ 36 വർഷവും എനിക്ക് ആരോഗ്യത്തോടുകൂടി നടക്കാൻ ആ സമയം എന്നെ ദൈവം അനുവദിച്ചെങ്കിൽ അതെൻ്റെ വിശ്വാസം കൊണ്ടാണ് എന്ന് ഏറ്റു പറയുന്നതിൽ എനിക്ക് ഒരു മടിയും ഉണ്ടായിട്ടില്ല. എനിക്കങ്ങനെ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 4 വർഷം മുമ്പ് കൂത്താട്ട് വളർത്തുന്ന ബസ്സിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തു. കൊട്ടാരക്കരയിൽ രാത്രി 2:30 ഇറങ്ങി ചായ കുടിക്കുന്നു. അവിടെ നേരാണ്ട് 1.25 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ വണ്ടി മറ്റൊരു ബസ്സുമായി കൂട്ടിയിടിക്കുന്നു. ഞാൻ ആ ബസ്സിൽ നിന്ന് തെറിച്ച് പുറത്തു പോകുന്നു. ഞാൻ ചാടി കയറ്റു. ഭയങ്കര നിലവിളിയും മുറവിളിയും എല്ലാം കേൾക്കാം. ആ വണ്ടി ഓടിച്ച ഡ്രൈവറെ ഡോർ പൊളിച്ചാണ് പുറത്തെടുത്തത്. 16 പേർക്ക് കോളർ ബോൺ ഇടേണ്ടി വന്നു. ഞാൻ ചാടി കയറ്റത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ ബസ്സിൽ നിന്ന് ഞാൻ മാത്രമാണ് തിരിച്ചു പുറത്തു പോയത്. ആ ഡോർ ഹൈഡ്രോളിക് ഡോറായിരുന്നു, ഡോർ അടഞ്ഞു. ആ 16 പേരെയും ഗോകുല ആശുപത്രിയിൽ കൊണ്ടുപോയി ശുശ്രൂഷിച്ച് രാവിലെ അവരെ പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ MLA കോട്ടേഴ്സിലേക്ക് യാത്രയായി. എൻ്റെ കാലിനാകട്ടെ എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായില്ല, അസ്വസ്ഥതയുണ്ടായില്ല. അന്നേക്ക് 11-ാം പൊക്കം ഞാൻ മലയാറ്റിലേക്ക് നടക്കേണ്ട ദിവസമായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ആ വിശ്വാസം ഏറ്റു പറയാൻ ഞാൻ എന്തിനാണ് മടിക്കുന്നത്? ആ തീക്ഷ്ണമായ വിശ്വാസം എൻ്റെ ജീവിതത്തിലൊരു ഊർജമാണ്. KCIM മീറ്റിംഗാണ് ഉണ്ടായിരുന്നത് പറയുന്നത്, നമുക്ക് ഓരോരുത്തർക്കും ആ വിശ്വാസ തീക്ഷ്ണതയിൽ നിൽക്കാൻ കഴിയുമ്പോൾ നമ്മുടെ പ്രവർത്തനവും നമ്മൾ ഏൽക്കേണ്ട ജോലിയും ദൗത്യവും കൃത്യതയോടെ കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ ഒരു കരുത്തും ശക്തിയും നമുക്ക് പകർന്നു കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ധാരാളം വിഷയങ്ങൾ ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെടേണ്ടി വരും. എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് ഒരുപക്ഷെ അസാധ്യമാകും. പക്ഷേ ജീവിത ദർശനത്തിൽ ക്രൈസ്തവ മൂല്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും. അമൂല്യമായൊരു സമ്പത്തായി അതിനെ നിലനിർത്താനായിട്ട് കഴിയും. അതിനുള്ള വലിയൊരു പഠന കളരി കൂടിയാണ് KCIM. അവരവരുടെ ജീവിത സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ കഴിഞ്ഞകാല അനുഭവങ്ങളെ കോർത്തിണക്കി ചിന്തിക്കുമ്പോൾ ആ ജീവിത ദർശനത്തിന് വലിയ മാതൃകയാകാൻ കഴിയുന്ന KCIM പ്രവർത്തനത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമീകരിക്കട്ടെ. ഞാൻ പിതാവ് പ്രസംഗം നിർത്തിയപ്പോൾ പറഞ്ഞ വാക്ക് ഞാൻ ശ്രദ്ധിച്ചു. ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകരായി മാറാൻ മറക്കരുതെന്നാണ് പറഞ്ഞത്. ആ വാക്കിൽ അടിയുറച്ചു നിൽക്കാം. സമസ്തവും ദൈവത്തിൻ്റെ മക്കൾ സമർപ്പിക്കാൻ കഴിയുന്ന നല്ല സന്ദർഭമായി ഒരു യുവജന കൂട്ടായ്മയായി ഇത് മാറിയിരിക്കുന്നു.